ഒട്ടനവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കി ജനപ്രിയ നായകനായി മാറിയ നടനാണ് ദിലീപ്. സ്റ്റേജുകളിൽ മിമിക്രി താരമായിട്ടായിരുന്നു ദിലീപ് കരിയർ തുടങ്ങിയത്. പിന്നീട് പല സിനിമകളിലും സംവിധാന സഹായി പ്രവർത്തിച്ചു. അതോടൊപ്പം ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചു. ഒടുവിൽ നായകനായി, മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി, ജനപ്രിയ നായകനായി, നിർമ്മാതാവായി, അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് ദിലീപ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കോമഡി സീനുകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റെതായുണ്ട്. മീശ മാധവൻ, സി എ ഡി മൂസ, കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്ന് നിലനിൽക്കുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടിക്കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. സിനിമ എന്നത് എന്നും പ്രവചനാതീതമാണ്. ഒരു താരത്തിന്റെ കഴിവ് മാത്രം കണക്കെടുത്ത് അവരുടെ കരിയറിനെ കുറിച്ച് പ്രവചിക്കാൻ അസാധ്യമാണ്. ഒരു സിനിമ കൊണ്ട് താരങ്ങളായി മാറിയവരും വർഷങ്ങളുടെ കഠിനാധ്വാനവും കാത്തിരിപ്പിനും ഒടുവിൽ അവസരങ്ങൾ തേടിയെത്തിയവരും ഒക്കെയുണ്ട്. കരിയറിൽ പലപ്പോഴായി തിരിച്ചടികളും ഒഴിവാക്കലുകളും മാറ്റി നിർത്തലും ഒക്കെ നേരിടേണ്ടി വന്നവരുമുണ്ട്. ഇന്ന് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയായ ഒരു താരത്തെ ഒഴിവാക്കിയ കഥ ഒരിക്കൽ ദിലീപ് തുറന്നു പറഞ്ഞിരുന്നു. അന്ന് തന്റെ സിനിമയിൽ നായികയാവാൻ വേണ്ടി സ്ക്രീൻ ടെസ്റ്റ് നടത്തിയ താരത്തെ ഒഴിവാക്കിയതിനെ കുറിച്ചും എന്നാൽ നിലവിൽ അവർ എത്തി നിൽക്കുന്ന താരപദവിയെക്കുറിച്ചുമാണ് ദിലീപ് സംസാരിക്കുന്നത്. ഒരു അഭിമുഖത്തിനിടെ ദിലീപ് പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഒരു പെൺകുട്ടി അവർ പോരാ എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവർ ഒരുപാട് കരഞ്ഞു, വിഷമിക്കരുത്, ഈ കഥാപാത്രമായിട്ട് പോരാത്തതുകൊണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞു. പ്രായവും ബോഡിയും ഒന്നും ചേരാത്തതാകാം, നാളെ ഒരുമിച്ച് അഭിനയിച്ചേക്കാം, സിനിമയാണ്. ഇന്ന് പിടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെ പുറകെ വരുന്നൊരു കാലം ഉണ്ടായേക്കാം, അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് നായകന്മാർ ഇന്ന് നോർത്ത് ഇന്ത്യൻ സിനിമയുടെ ടോപ്പിൽ നിൽക്കുന്നവരാണെന്നാണ് ദിലീപ് പറയുന്നത്. പിന്നാലെ അന്ന് നടന്നത് എന്തെന്ന് പറയുന്നത് വീഡിയോയിൽ കാണാം. സ്ക്രീൻ ടെസ്റ്റിന് ശേഷം ചിത്രത്തിന്റെ സംവിധായകനോട് നിർമ്മാതാവിനോടുമായി നായിക എങ്ങനെയുണ്ടെന്ന് ദിലീപ് ചോദിച്ചു. നല്ല നടിയാണ്, നല്ല സ്മാർട്ടാണ്, ഭയങ്കര പെർഫോമൻസ് ആണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് കുറെ കൂടി പൊക്കമുള്ള കുട്ടിയെ വേണം, എന്നാൽ ഇവരോട് വിളിച്ച് വരണ്ട എന്ന് പറയുകയായിരുന്നു. അന്ന് വേണ്ടെന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് സാമന്ത എന്നാണ്. ഇന്ന് സാമന്തയുടെ ഡേറ്റ് മലയാളത്തിന് കിട്ടില്ല എന്നതാണ് വസ്തുത. ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ നായികയാണ് സാമന്ത. പൊതുവെ നായക നടിമാരുടെ കരിയർ അവസാനിക്കുമെന്ന് കരുതി എടുത്ത പാൻ ഇന്ത്യൻ താരമായി വളർന്ന താരമാണ് സാമന്ത. വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും മറികടന്നാണ് സാമന്ത പാൻ ഇന്ത്യൻ താരമാകുന്നത്. ദി ഫാമിലി മാൻ എന്ന സീരീസിലൂടെ കരിയറിൽ ശക്തമായി തിരികെ വരികയായിരുന്നു സാമന്ത. പിന്നാലെ പുഷ്പയിലെ ഐറ്റം സോങ്ങിലൂടെയും സാമന്ത ഞെട്ടിച്ചു. തമിഴിലും തെലുങ്കിലും നിറഞ്ഞു നിൽക്കുന്ന സാമന്ത ഇപ്പോൾ ബോളിവുഡിലും ഒ ടി ടിയിലും എല്ലാം സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. റൂസോ സഹോദരന്മാർ ക്രിയേറ്റ് ചെയ്ത സ്റ്റീഡൽ സീരീസിന്റെ ഇന്ത്യൻ പതിപ്പിലാണ് സാമന്ത ഇപ്പോൾ അഭിനയിക്കുന്നത്. അധികം വൈകാതെ തന്നെ താരത്തിന് ഹിന്ദി ചിത്രവും എത്തും. താരം ബോളിവുഡിലേക്ക് പൂർണ്ണമായി ചുവടുമാറ്റാനുള്ള ഒരുക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ താൻ താപ്സി പന്നു നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നും സാമന്ത തന്നെ പറഞ്ഞിരുന്നു.